നമസ്കാരം. ഷോർട്ട് പി എസ് സിയുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വിഷയം കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കുന്നയെ കുറിച്ചിട്ടാണ്. ഇന്ത്യ, ശ്രീലങ്ക, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ചെറുവൃക്ഷമാണ് കണിക്കുന്ന. ഇംഗ്ലീഷിൽ ഗോൾഡൻ ഷവർ എന്നറിയപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം കാസിയ ഫിസ്റ്റുല എന്നാണ്. ഒരു ജനപ്രിയ അലങ്കാര സസ്യമായ ഈ വൃക്ഷത്തിൻ്റെ വേനൽക്കാലത്ത് പൂക്കുന്ന സ്വർണാഭമായ പൂക്കളാണ് ഇതിനെ ആകർഷകമാക്കുന്നത്. ഔഷധ ഗുണമുള്ള കൊന്നയ്ക്ക് രക്തശുദ്ധി ഉണ്ടാക്കാനും മലബന്ധം ഇല്ലായ്മ ചെയ്യാനുള്ള കഴിവുണ്ട്. ഹിന്ദു പുരാണത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട് കണിക്കൊന്നയ്ക്ക്. ശ്രീരാമൻ ബാലിയെ വധിച്ചത് കൊന്ന മരത്തിന് പിന്നിൽ നിന്നാണത്രേ എന്നാണ് ഐതിഹ്യം. അതുപോലെ ശ്രീകൃഷ്ണൻ ഒരു കുട്ടിക്ക് സമ്മാനമായി കൊടുത്ത സ്വർണാഭരണം എറിഞ്ഞ മരമാണത്രേ കൊന്ന മരം. സസ്യങ്ങളുടെ പുഷ്പിക്കൽ പ്രക്രിയയെ നിയന്ത്രിക്കുന്നത് ഫ്ലോറിജൻ എന്ന സസ്യ ഹോർമോണാണ്. ചൂട് കൂടുമ്പോൾ ഫ്ലോറിജൻ്റെ ഉൽപ്പാദനം കൂടുന്നു. ചൂടിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കണിക്കുന്ന പൂവിടുന്നതിൽ സ്വാധീനിക്കുന്നു. പല പ്രാചീന ഗ്രന്ഥങ്ങളിലും ചില സംഘകാല കൃതികളിലും കണിക്കൊന്നയെക്കുറിച്ച് പരാമർശമുണ്ട്. കൊന്നയിൽ കൊതുകിനെയും ലാർവയെയും നശിപ്പിക്കുന്ന ജൈവദ്രാവകം ഉള്ളതിനാൽ ഇത് നല്ലൊരു കൊതുക് നാശിനി കൂടിയാണ്. കൊന്നപ്പൂവിൻ്റെ നീരിൽ രക്തചന്ദനം അരച്ച് പുരട്ടുകയാണെങ്കിൽ വെള്ളപ്പാണ്ട് ക്ഷമിക്കും. കൊന്നപ്പൂവ് ചെറുനാരങ്ങ നീരിൽ അരച്ച് കുളിക്കുകയാണെങ്കിൽ ചൊറി, ചിരങ്ങ്, കരപ്പൻ എന്നിവ വേഗം തന്നെ ക്ഷമിക്കും. കൊന്നയുടെ പൂക്കൾക്ക് 50 സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകും. ഓരോ പൂവിനും പച്ച കലർന്ന മഞ്ഞ നിറമുള്ള 5 ബാഹ്യദളങ്ങളും മഞ്ഞ നിറമുള്ള 5 ദളങ്ങളുമുണ്ട്. കേസരങ്ങളുടെ നിറവും മഞ്ഞ നിറമാണ്. കൊന്നപ്പൂവിന് മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലുകളാണ്. കൊന്നയുടെ കായ് മുരിങ്ങക്കായയോട് സാമ്യപ്പെട്ടിരിക്കുന്നു. ഈ കായ്ക്കുള്ളിൽ 50 വിത്തുകളുണ്ടാകും.